നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയതൊന്നും പോരാ, അടി ഇങ്ങനെ ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേജർ പൊട്ടിതറച്ച് ജീവൻ ബാക്കി കിട്ടി, ഉള്ളതും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കാതെ വീണ്ടും ഞങ്ങൾ അടി കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള. ലെബനനിലെ പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഇസ്രായേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും ആക്രമണ പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കിയതോടെയാണ് മേഖല വീണ്ടും പുകഞ്ഞു തുടങ്ങിയത്. ഇതിപ്പോൾ പറയാൻ കാരണം, ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി ഹിസ്ബുള്ള വീണ്ടും രംഗത്ത് വരികയാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഒരു തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു, ഭീഷണികൾ ഞങ്ങളെ തടയില്ല, എല്ലാ സൈനിക സാധ്യതകളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയിം കാസെം പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനനിലുടനീളം അതിതീവ്രമായ ബോംബാക്രമണം നടത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത്. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും 100,000-ത്തിലധികം നിവാസികൾ വടക്കോട്ട് പലായനം ചെയ്യുകയും ചെയ്തു. ലെബനിൽ നിന്ന് 100,000-ക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ പതിച്ചു. ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾ വിചാരിക്കാത്ത പ്രഹരങ്ങളുടെ ഒരു പരമ്പര തന്നെ നൽകി. ഹിസ്ബുള്ളയ്ക്ക് സന്ദേശം മനസ്സിലായില്ലെങ്കിൽ ഉടനെ മനസ്സിലാക്കും. ഒരു രാജ്യത്തിനും അതിൻ്റെ നിവാസികൾക്ക് നേരെ വെടിയുതിർക്കുന്നതും നഗരങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നതും സഹിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലെബനനിൽ വാർത്താവിനിമയ സംവിധാനങ്ങളെ കൂട്ടിപ്പിടിച്ച് കൂട്ടക്കൊല നടത്തിയ ഇസ്രായേലിലെ തക്ക ശിക്ഷ നൽകുമെന്ന് ഹിസ്ബുള്ള തലവൻ നസ്റുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് യുദ്ധകാഹളമാണ്. ആക്രമണങ്ങൾക്ക് പിന്നാലെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത ഇസ്രായേലികരെ അങ്ങോട്ടേക്ക് മടക്കി കൊണ്ടുവരാമെന്ന് കരുതേണ്ടെന്നും നസ്റുള്ള വെല്ലുവിളിച്ചു. പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നും ഹിസ്ബുള്ളയുടെ പ്രധാന സംരക്ഷകരായ ഇറാനും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. എന്നാൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനാനിലേക്ക് സൈനിക നടപടി കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ഡെപ്യൂട്ടി ചീഫ് നൈം ഗാസിമും ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിയതാണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ ഇടം നേടുന്നത്. യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിയെന്നും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് കമാൻഡറുടെ മുന്നറിയിപ്പ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ, അത് ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ രൂക്ഷമാവുകയാണ്. ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെ ഹിസ്ബുള്ള രൂപം കൊണ്ട കാലം മുതൽ തുടങ്ങിയതാണ് പരസ്പരമുള്ള ഈ ഏറ്റുമുട്ടൽ. ലെബനിലെ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഉയർന്നു വന്നത്. ബിക്കാ താഴ്വര, തെക്കൻ ലെബനൻ, തെക്കൻ ബെയ്റൂട്ട് എന്നിവിടങ്ങളിലെ ഷിയാ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം. ഇറാനുമായി ചേർന്ന് പ്രവർത്തിച്ച അവർ അമാൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായ തീവ്ര നിലപാടുകളുള്ള യുവതലമുറയെ വലിയ തോതിൽ ആകർഷിച്ച് വലിയ ശക്തിയായി വളർന്നു കഴിഞ്ഞു. ഇതിൽ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം തരിശു ഭൂമിയാക്കാനുള്ള യുദ്ധത്തിലാണ് IDF. 1992 മുതൽ ഷിയാ പുരോഹിതനായ ഷെയ്ഖ് ഹസൻ നസ്റള്ളയാണ് ഹിസ്ബുള്ളയെ നയിക്കുന്നത്. സംഘടനയെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറ്റുന്നതിലും വലിയ പങ്കാണ് നസ്റള്ള വഹിച്ചത്. ഇറാനുമായും അതിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നസ്റുള്ള ഇസ്രായേൽ വധിക്കുമെന്ന ഭയത്താൽ വർഷങ്ങളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല. നിലവിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായതും ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗമല്ലാത്തതുമായ സൈനിക സേനയാണ് ഹിസ്ബുള്ളയെ കണക്കാക്കുന്നത്. എക്കാലത്തും സംഘടനയ്ക്ക് വേണ്ട ധനസഹായവും സജ്ജീകരണവും നൽകുന്നത് ഇറാനാണ്. ഇറാനും ഇസ്രായേൽ ആക്രമിക്കാനായിട്ട് ഇപ്പോൾ മുൻപിലുണ്ട്. 20,000-ത്തിനും 50,000-ത്തിനും സായുധ അംഗങ്ങൾ ഇവർക്കുണ്ടെന്നാണ് കണക്കാക്കിയെങ്കിലും സംഘടനയിൽ 100,000 പേരുണ്ടെന്നാണ് ഹസൻ നസ്റുള്ള അവകാശപ്പെടുന്നത്. പലരും മികച്ച ആയുധ പരിശീലനം ലഭിച്ചവരും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തവരുമാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി സംബന്ധിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളാണെങ്കിലും അവർക്ക് 120,000 മുതൽ 200,000 റോക്കറ്റുകളും മിസൈലുകളും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനേക്കാൾ അത്യാധുനിക ആയുധങ്ങൾ ഇവരുടെ പക്കലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ആ ആയുധങ്ങൾ പോരാതെ വരും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. എത്രയൊക്കെ വമ്പൻ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അതിനെയെല്ലാം നിഷ്പ്രഭം ഭസ്മമാക്കിക്കൊണ്ട് ഇസ്രായേൽ മുന്നേറുകയാണ്. കാരണം ഒരു രഹസ്യ അന്വേഷണ ഏജൻസിക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത മാരക ആയുധങ്ങളും ആയുധ തന്ത്രങ്ങളും സൈനികരും ഇസ്രായേലിന്റെ പക്കലുണ്ട്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും. ഇനിയിപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് കടക്കാമെന്ന് ഹിസ്ബുള്ളി ഹമാസ് കരുതിയാൽ പോലും ഇസ്രായേൽ വെറുതെ വിടില്ല. എല്ലാത്തിനെയും അടിച്ചൊതുക്കി മൂലയിലിരുത്തും.
കഴിഞ്ഞ ദിവസം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനനിലുടനീളം അതിതീവ്രമായ ബോംബാക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും മോശമായ ആക്രമണമാണിത്. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും 100,000-ൽ അധികം നിവാസികൾ വടക്കോട്ട് പലായനം ചെയ്യുകയും ചെയ്തു. വാരാന്ത്യത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. അതേസമയം വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്ത് ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾ കുറയ്ക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുതെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ലെബനൻ മറ്റൊരു ഗാസയായി മാറാനുള്ള സാധ്യതകളാണ് ഉള്ളതെന്നും സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 2021 ഓഗസ്റ്റിൽ ലെബനനിലെ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ മറുപടിയുമായി ഹിസ്ബുള്ള 10,000-ൽ അധികം റോക്കറ്റുകളും തൊടുത്തുവിട്ടിരുന്നു. 2006 ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ ഉത്തരവാദിത്തം സംഘം ഏറ്റെടുക്കുന്നത് ആദ്യമായിരുന്നു. അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇത് ഇറാൻ നൽകിയതാണെന്നായിരുന്നു ആരോപണം. 2023 ഗാസ മുനമ്പിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾ കൂടുതൽ വഷളായി. ഇതോടെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ വടക്കൻ മേഖലയിലേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചിരുന്നു. 150-ൽ അധികം റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചത്. ഇതിന് തിരിച്ചടിയായിട്ടാണ് തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ വ്യോമതാവളത്തിനും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. 2 ഹിസ്ബുള്ള ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കാനായി സംഘർഷം കുറയ്ക്കണമെന്ന് ലെബനനിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടു. അന്ത്യമില്ലാതെ തുടരുന്ന ആക്രമണങ്ങളിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസും ആശങ്ക രേഖപ്പെടുത്തി. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ 6 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട്. ലെബനനിൽ നിന്ന് 100 കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതായി, ചിലത് വടക്കൻ നഗരമായ ഹൈഫയ്ക്ക് സമീപം ലാൻഡ് ചെയ്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഞായറാഴ്ച പുലർച്ചെ അറിയിച്ചിരുന്നു. അതേസമയം ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തുണ്ട്. എന്തൊക്കെ വന്നാലും യുദ്ധത്തിൽ നിന്ന് യാതൊരു തരത്തിലും പിന്മാറില്ലെന്ന ഉറച്ച പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നെതന്യാഹു രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകളെല്ലാം തന്നെ ഇപ്പോൾ പാതി വഴിയിൽ മുട്ടി നിൽക്കുകയാണ്. പല രാജ്യങ്ങളും ഇസ്രായേൽ മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോഴെല്ലാം തന്നെ ഇസ്രായേൽ പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിലേറെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട്, അതും ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെയും അതുപോലെ തന്നെ തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്ക് നേരെയെല്ലാം തിരിഞ്ഞിരിക്കുന്നത്. ഇനിയും എന്തായിരിക്കും അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.